എന്തായി? നിന്റെ ശരീരം അങ്ങ് ശോഷിച്ചു പോയല്ലോ, ചോര തുപ്പാറായോ? തുപ്പും പറയിക്കാം. ആ ഒരു സത്യം പറയട്ടെ, അവൾ എന്നെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എണ്ണയിട്ട് മസിൽ പിടിച്ച് നിൽക്കുമ്പോ അവൾ എവിടെയെങ്കിലും വന്നെന്ന് എന്നെ ഒളിഞ്ഞു നോക്കും. പല്ലവൻ കട്ടോണ്ട് പോകുന്നുണ്ടോന്നായിരിക്കും. ഓടെ, അത് കാണാൻ പോണ പോലല്ലേ. എടാ ഭക്ത, ആ ചൂല് ഗോപനെ കൊണ്ട് വലിയ ശല്യം. അവൾ എന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവൻ എവിടെ നിന്നെങ്കിലും ഒരു ചൂലും പൊക്കിക്കൊണ്ടുവരും. ആണല്ലോ, ഇത് തന്നെയാണ് എന്റെയും പ്രശ്നം. അവൻ ഒറ്റ കിട്ടുമ്പോ അവളെ വളച്ചാ പോരെ. വളച്ചാലും കിട്ടാൻ പോകുന്നില്ല, എന്നാലും അതല്ല എന്റെ ഒരു മര്യാദ. ഞാനൊരു കാര്യം പറയാം, നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഈ കോർപ്പറേഷൻ വെള്ളം വരുന്ന പൈപ്പിന്റെ മെയിൻ ടാപ്പ് നിനക്കടക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിനക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാര്യം എന്തര്? അവന്റെ ചൂൽ ഷൈനിങ് അതോടെ നിൽക്കും. കോർപ്പറേഷൻ വെള്ളം നിന്നാൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരേണ്ടി വരും. ഇന്നത്തെ നിലക്കാവുമ്പോ അവൻ തന്നെ കോരേണ്ടി വരുവേ. ചേടാ ഭയങ്കര, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ വെറുതെ ആണല്ലേ. നിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞ ഊതല്ലേ. എടാ ഞാൻ പറഞ്ഞു നിനക്ക് ചെയ്യാൻ പറ്റൂ. സംശയം എന്ത്? എനിക്ക് ചെയ്തേ പറ്റൂ. അവന്റെ അമ്മൂമ്മയുടെ ഒരു ചൂല്. എന്തെല്ലാം കഷ്ടപ്പാട്. അടുക്കളയിലേക്ക് രണ്ട് ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. കൊണ്ടുവരുന്നു. രണ്ടാക്കുന്ന എന്തിന്? ഒരു പത്തെണ്ണം കൊണ്ടുവരും. മനുഷ്യനെ ഒരുമാതിരി. നല്ലൊരു അവസാനം ഉണ്ടായ മതിയായിരുന്നു. എന്തോന്നാ തന്റെ ഒരു ഒടുക്കത്തെ കുടി? ഒരിക്കൽ കൂടി വേണമെന്നോ? വേണം വേണം. തരാം കേട്ടാ, പോകാൻ മുമ്പ് എല്ലാം കൂടെ ചേർത്ത് തരാം. അവനെ ഞാൻ ഒതുക്കി പൈപ്പിന്റെ ടാപ്പ് അടച്ചു. ഇനി വൈകുന്നേരം വരെ അവൻ വെള്ളം കോരിക്കൊണ്ടിരിക്കും. അത് മതി, വരട്ടെ. ഒരു കാര്യം, നീ അരമണിക്കൂർ കൂടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പൈപ്പ് തുറന്നു വിടും. പിന്നെ ആ ചൂല് നേരെ നിന്റെ അടുത്ത് വരും. ഇല്ല ഇല്ല, ഒരു മണിക്കൂറെങ്കിലും അവളെ സ്വയമായിട്ട് കിട്ടുമല്ലോ. അരമണിക്കൂർ? ആ അരമണിക്കൂർ. നീ ഇവിടെ വെയിറ്റ് ചെയ്യുമേ, ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഗോപാ, എനിക്കൊരു ബക്കറ്റ് വെള്ളം. മോളുടെ കല്യാണം. കല്യാണം? കല്യാണം. സദ്യ കാണുമോ? കാണും. നാലുതരം പ്രഥമൻ പിടിക്കാൻ വന്നിരിക്കുന്നു. ഇപ്പൊ കൊണ്ടുവരാം. അല്ല, എനിക്ക് തോന്നുന്നത് എന്താ എന്താ, ഈ നാലു പേർ ആർക്കെങ്കിലും ഒരാൾക്ക് മോളെ കെട്ടിച്ചുകൊടുക്കുക, ബാക്കി മൂന്ന് ഒരു വീട്ടിൽ നിന്ന് പൊയ്ക്കോളും. എങ്ങനെ എന്റെ ഐഡിയ? തന്നൊരു അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. എന്താ എന്താ? അവിടെ ഒന്നുമില്ല. അയ്യോ അമ്മ, ഞങ്ങളെ കുടുംബകാര്യം പറഞ്ഞിരിക്കുകയാണ്. പല വെള്ളം അടിക്കാനുള്ള പരിപാടിയാണെങ്കിൽ രണ്ടെണ്ണത്തിന് ഞാനോ? അയ്യോ, വയറ്റാപ്പിന് ശേഷം തൊട്ടിട്ടില്ല, തൊടത്തില്ല. തനിക്കറിയാമോ, ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ട് ദിവസം എത്രയായിന്ന്? ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു പെണ്ണെ കെട്ടാ മൂന്നാലേര് വീട്ടിൽ കയറി താമസിക്കുക? എന്നാ പിന്നെ അവന്മാര് കള്ളമാണെന്നുള്ള കാര്യം ഭാര്യയോടും മോളോടും എന്താ പറയാത്തത്? അവിടെല്ലോ കുടുങ്ങിയത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ അവന്മാരെ ക്യാബ്രെ പെണ്ണും ഞാനും കൂടുള്ള ഫോട്ടോ എടുത്ത് കാണിക്കും. പിന്നെ ഞാൻ ഈ നാട്ടിൽ എങ്ങനെ തലയുയർത്ത് കിടക്കും? അതുപോലെ ഞാൻ എന്റെ മോളുടെ മോത്തെങ്ങനെ നോക്കും? എന്നാ പിന്നെ ആ പൊട്ടക്കണ്ണന് കണ്ണ് കാണാമെന്ന് പറഞ്ഞൂടെ? ഓ, എനിക്ക് തന്നെ പോലെ അല്ല, ഒരു തന്തേ ഉള്ളൂ. ബെറ്റ് വെച്ചാ വെച്ചതാ, ജെന്റിൽമാൻസ് ബെറ്റ്. ബെറ്റിന്റെ നിയമം അനുസരിച്ച് ഞാൻ ഒരു അക്ഷരം വേണ്ടിക്കൂടാ. അങ്ങനെ പട്ടാളച്ചിട്ടേ കൂടെ ഇരുന്നാലേ പെണ്ണ് അവന്റെ കൂടെ അങ്ങ് പോവും, കൂടെ പകുതി മീശയും പോവും. ഞാൻ 10-30 കൊല്ലം പട്ടാളത്തെ സേവിച്ചതേ തന്നെ പോലെ ചിരച്ചിട്ടല്ല. നാളെ ഞാൻ ആ പൊട്ടക്കണ്ണന്റെ കള്ളത്തരം പൊളിക്കും. അതെങ്ങനെ? സ്വപ്നത്തിൽ പോലും പുറത്തു പോകരുത്. കുരവള്ളി കണ്ടിച്ചിട്ട പോകത്തില്ല. പറ, നാളെ അവൻ എല്ലാവരുടെയും മുമ്പിൽ വടിയും കുത്തി പിടിച്ച് തപ്പിത്തളഞ്ഞു നിൽക്കുമ്പോ ഞാനൊരു സൂത്രം എടുത്തവന്റെ ഉച്ചിക്കൊരു ഏതറിയും. ഒരു പേടി കാണൂല്ലേ. അവൻ കുനിയും കണ്ണുവട്ടൻ എങ്ങനെ ഏറി വരുന്നത് കണ്ടു. ചോദിക്കും ഞാൻ കള്ളന്റെ കള്ളി വെളിച്ചത്ത് അവൻ പുറത്ത്. പക്ഷെ നേരത്തേക്കെങ്കിലും എനിക്ക് കാഴ്ച കിട്ടിയാൽ മതിയായിരുന്നു.
മീനുവിനെ ഒന്ന് കാണാൻ, അതിനുവേണ്ടി മാത്രം. ഗോവിന്ദ് ദുഃഖിച്ചു കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കും. ദോസ്തിയും കാലുവയ്യാത്തൊരുത്തനും അന്ധനായ ഒരു ഗായകനും തമ്മിലുള്ള സ്നേഹബന്ധം ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ടിട്ട് സത്യത്തിൽ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. കണ്ണുമുട്ടനെങ്ങനെയാ സിനിമ കണ്ടത്? 9 വയസ്സിന് ശേഷമാണ് എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. 9-ാമത്തെ വയസ്സിൽ തന്നെ ആരെങ്കിലും ശവിച്ചോ? കണ്ണ് പൊട്ടിപ്പോട്ടെ എന്ന്? അല്ല, തിമിരമായിരുന്നു, തിമിരം. ഓ, എന്നിട്ട് കണ്ണു മാത്രമേ പോയുള്ളൂ? കണ്ണിൽ തിമിരം വന്നാ പിന്നെ മൂക്കാണോ നഷ്ടപ്പെടുന്നത്? ഓഹോ, എന്തോ എനിക്കത് അറിഞ്ഞൂടാ. എനിക്ക് തിമിരം വന്നിട്ടില്ല. ഞാൻ എന്തോ ആലോചിച്ചപ്പോ എറിഞ്ഞു പോയതാ. അതെ, വേറെ വന്നപ്പോ പൊട്ടക്കണ്ണ കുനിഞ്ഞു. അതെങ്ങനെയാ പൊട്ടക്കണ്ണ നേര് വരുന്നത് കണ്ടത്? വേറൊരു തമാശ വെക്കണോ? നമ്മള് ഈ കലം എന്ന് പറയില്ലേ, മൺകലം എന്നൊക്കെ, ഹിന്ദി ഭാഷയിൽ കലം എന്ന് പറഞ്ഞാ പേന. അതുകൊണ്ട് 5-ാം ക്ലാസ്സിലേ പഠിച്ചതാ. ദേഖോ, എനിക്ക് ഒരു ചെറിയ സംശയം. എന്ത് സംശയം? ഈ ഭിക്കാരി എന്ന് പറഞ്ഞാൽ എന്താ? ഭിക്കാരിയോ? അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിൽ ഇല്ലല്ലോ. ആബ്കാരി ആയിരിക്കും. അല്ല, ഭിക്കാരി. ആ പുസ്തകത്തിലുണ്ട്. ആ പുസ്തകം ഒന്നും കണ്ട. അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിലുണ്ട്. ഇവിടെ സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ സംശയമൊന്നുമില്ല. ഞാൻ 10 വർഷം പട്ടാളത്തിലായിരുന്നു. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പട്ടാളക്കാരെല്ലാം ഹിന്ദി സാഹിത്യകാരന്മാരല്ലോ. അത് പോട്ടെ, ഈ ഭിക്കാരിയുടെ അർത്ഥം എന്താ? അതെ, ഭിക്കാരി. ഭിക്കാരി ഭിക്കാരി എന്ന് പറഞ്ഞാൽ ധിക്കാരി അല്ലല്ലോ. ഭിക്കാരി. ആ, അതെ, ഭിക്കാരി. ഭിക്കാരി എന്ന് പറഞ്ഞാൽ സ്ഥിതി സമത്വം എന്നൊക്കെ പറയാം. സ്ഥിതി സമത്വം. തെണ്ടി. അച്ഛാ, ഞാൻ അർത്ഥം പറഞ്ഞതാ മോളെ. ഭിക്കാരിയുടെ തെണ്ടി, യാചകൻ, എലപ്പാളി എന്നൊക്കെ ആ വാക്കിന്റെ അർത്ഥം. എന്താ? അങ്ങനെയും ചില അർത്ഥങ്ങളുണ്ട്. പക്ഷേ ഉർദുവിന്റെയും ബംഗാളിയുടെയും സ്വാധീനമുള്ള ചില പ്രാദേശിക പ്രദേശങ്ങളിൽ ഭിക്കാരിക്ക് സ്ഥിതി സമത്വം എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പൊ മലയാളത്തിൽ തന്നെ തൃശ്ശൂർ പറയുന്ന ഭാഷയാണോ കോഴിക്കോട് പറയുന്നത്? അത് തന്നെയാണോ തിരുവനന്തപുരത്ത് പറയുന്നത്? മണ്ണാങ്കട്ടം പറയണ്ട. ഭിക്കാരി എന്ന വാക്കിന് ഞാൻ പറഞ്ഞതിനാണ് അർത്ഥം. വേണം, ഡിക്ഷണറി കൊണ്ടുവരാം, ബെറ്റ് ഉണ്ടാവിക്കാം. അങ്ങനെ വാശി പിടിക്കാതെ. ഒരു ഭാഷയും ആരുടെയും കുത്തകയല്ല. ഉദാഹരണത്തിന് ഞാൻ ഒരു വാക്ക് ചോദിക്കാം, അതിന്റെ അർത്ഥം പറയൂ. പറയാം. അയ്യോ, അതാർക്കാ അറിഞ്ഞിടത്തെ? ഞാൻ പറയട്ടെ? ഇവിടെ പറയട്ടെ? പറഞ്ഞു കൊടുക്കച്ച. വലിയ തമാശക്കാർ തന്നെ. നമ്മളിത് പഠിക്കും. ഭിക്കാരി, ഭിക്കാരി, ഭിക്കാരിയും കൂടെ കൊണ്ടുപോയിക്കോളൂ. താങ്ക് യു. അക്കരയിക്കര നിന്നാൽ എങ്ങനെ ആശ തീരും നമ്മുടെ ആശ തീര്? ഒന്നുകിൽ ആൺ കിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കര. നിന്റെ ആ വേലക്കാരൻ ചെറുക്കന്റെ പോക്ക് തീരെ ശരിയല്ല. എപ്പ നോക്കിയാലും അവൻ വീടിന് പുറവശത്ത വിറക് കീറാനാ, തുണി അലക്കാനാണെന്നൊക്കെ പറ. അപ്പുറത്ത് ആ വേലക്കാരി പെണ്ണുണ്ടല്ലോ. നിങ്ങളുടെ ഈ സ്വഭാവം വെച്ചോ മറ്റുള്ളവരാളക്കരുത്. ഞാനൊന്നും പറയുന്നില്ല, ശ്രദ്ധിച്ചാൽ സത്യം മനസ്സിലാവും. ഹും
ഇതെങ്ങനെ ഇവിടെ വന്നു? മീനിന്റെ അല്ലേ? നീ തച്ചു കൊടുത്തോ? അമ്മയുടെ സാറിന്റെ ആണോ? ആ എന്നാ ഇവിടുത്തെ അല്ല. ടി അയ്യോ ഇത് എന്റെ ആണല്ലോ. ഇതെങ്ങനെ അവിടെ വന്നു? കാറ്റത്ത് പറഞ്ഞു വന്ന് വീണതായിരിക്കും. കാറ്റ് കൈകൊണ്ട് എടുത്ത് ഇവിടെ കൊണ്ട് നിട്ടതായിരിക്കും. നീയല്ലേ അവളെ ബ്ലൗസിനെ കൊണ്ട് ഇവിടെ ഇട്ടത്? ഇല്ലമ്മേ, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണം? കളയാൻ പറയരുത്. ബ്ലൗസ് എടുക്കാനാണെന്നും പറഞ്ഞ് അവളെ ഇങ്ങോട്ട് വരുത്താ, അല്ലെങ്കിൽ ബ്ലൗസ് കൊടുക്കാനാണെന്ന് പറഞ്ഞ് നിനക്ക് അങ്ങോട്ട് പോകാം. എന്റെ അച്ഛനാണ്, എനിക്ക് അറിഞ്ഞൂടമ്മേ. ഏ സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. മാഷ് പോയോ മോളെ? പോയി. ഞാനാ അർത്ഥം ചോദിച്ചതില് മാഷക്ക് വിഷമുള്ളതായിട്ടൊന്നും സൂചിപ്പിച്ചില്ലോ? മാഷത് അപ്പോഴേ മറന്നു. ഞാൻ വെറുതെ ഒരു നേരം പോക്ക് ഉണ്ടാക്കിയതാ. അർത്ഥമൊക്കെ മാഷ് പറഞ്ഞു തന്നെ ശരി. പിന്നെ മോളെ കോളേജിൽ ഹിന്ദി പഠിപ്പിക്കുന്നതാരാ? ഒരു വത്സല ടീച്ചർ. ആ ടീച്ചറെ ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കണം, നമുക്കൊരു പാർട്ടി കൊടുക്കാം. വത്സല ടീച്ചറിന് മാത്രം കേട്ടോ. ട്യൂഷൻ മാഷിനെ കൂട്ടാം. നിന്റെ ഹിന്ദി ഇമ്പ്രൂവ് ആയതിനെ കണ്ടിട്ട് അവർക്ക് രണ്ടുപേർക്കും ആണല്ലോ. എപ്പോ വിളിക്കും? ടീച്ചറോട് ചോദിച്ചിട്ട് പറയാം. ഓ.